മെല്ലോ ബ്യൂട്ടി ഷോപ്പ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. ഇനി മുതൽ ഞായർ മുതൽ വെള്ളി വരെ രാത്രി 7:30 ഫ്ലവേഴ്സിൽ. നല്ല പരിപാടിയാണ് ചെയ്തത്. പാലില് വെളിച്ചെണ്ണ വെച്ചിട്ട് അങ്ങ് പോയല്ലേ. കത്തിയതെന്താ? ഒറ്റ വീക്കാര് ഞാനല്ലടാ, അവളാണ് ലച്ചു. ലച്ചു ആണെന്ന്. അതാണ്ട് ഉള്ളിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കണ. എന്തോ പരിപാടി ചെയ്യാൻ പോയത് കേട്ടാ. ഞാൻ ഇപ്പൊ ആ കൊച്ചു കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടെ അവസ്ഥ? അല്ല അവസാനോടെ ലച്ചേച്ചി, ചേച്ചി എന്താ ഇവിടെ? ഇവിടെ ഉത്സവം പോകെയൊക്കെ. ഇവിടെ വെടിക്കെട്ടിട്ട് തീ പിടിച്ചതാ. ഞാനേ കടുക് വറുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ, ആ പാന്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തീയും കത്തിച്ച് പോയിട്ട് തീ പിടിക്കൂലേ. അറിയില്ലേ നിനക്ക് ബോധയില്ലേ? ആ കൊച്ചി ഇവിടെ വന്നു കയറി ആ കൊച്ചിന്റെ മേത്തങ്ങനെ വീണിരുന്നെങ്കിലോ. അതമ്മ ഫ്രണ്ട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഫോൺ ചെയ്ത് പുറത്തോട്ട് അങ്ങ് പോയത്. ഒരു കാര്യം പറഞ്ഞേക്കാം, മേലെ കിച്ചണി കയറിയക്കരുത്. നിനക്ക് പറ്റിയ ജോലി തന്നാ, അവരടുത്ത് പോയിരുന്ന് ഫോൺ ചെയ്യല. എപ്പൊ അടുക്കളയ്ക്കല്ലേ ഫ്രണ്ട് വിളിച്ച ഇവിടെ ഫോൺ വിളിച്ചാൽ പുറത്തു പോയെന്തോ, അതിനു വേണ്ടി സീക്രട്ട് എന്തോ. നിന്റെ ചോദ്യത്തിന് ഉത്തരം തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല കേട്ടാ. ലച്ചു നീ എപ്പോഴും അടുക്കളയ്ക്കാരെ അബദ്ധമല്ല കാണിക്കാറുള്ളു. എന്തെങ്കിലും മര്യാദക്ക് ചെയ്യാൻ അറിയാമോ നിനക്ക്? എന്നിട്ട് സർക്കുത്തരം പറയണം. നിന്നിട്ട് ഞാൻ ഇത് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്യണ്ട, എനിക്കറിയാം ക്ലീൻ ചെയ്യാം. മാറിക്കൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ അടുക്കള കയറണ്ട. നീ ബാക്കിയുള്ളവരുടെ ജീവനെ പ്രശ്നവും. നീ റെന്റ് വെളിച്ചെണ്ണയൊക്കെ പകുതി പിന്നെ സ്ഥിരം പതിവാണല്ലോ, എപ്പോഴാ പാല് കളയാത്തത്? ലച്ച് നിനക്ക് പറ്റിയ പരിപാടി ഞാൻ പറഞ്ഞല്ലോ, ആ മുറി ഇരുന്ന് ഫോൺ ചെയ്യാം. ഇത് മാത്രമേ നിന്നെ കൊണ്ട് പറ്റുള്ളൂ. ഞാൻ പോവൂല അമ്മ, എന്തൊക്കെ പറഞ്ഞാലും ശരി. ലച്ചേച്ചേ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ വേറൊന്നും കൊണ്ട് പറയൂല. ചേച്ചി ഇനിയെങ്കിലും കുറച്ച് ശ്രദ്ധ പാലിക്കണം, ഇല്ലെങ്കിൽ വീട് മൊത്തം നിന്ന് കത്തും. വാടക വീടാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അറ്റ് എ ടൈം കുറെ ജോലി ചെയ്യുന്ന പരിപാടി നിർത്താതി. നീ നിന്റെ ക്ലാസ് എടുക്കുന്ന ട്യൂഷൻ ക്ലാസ് മതി, എന്റെ അടുത്ത് വേണ്ട. എല്ലാം കത്തിക്കരിച്ചിട്ട് ബാക്കിയുള്ളവരെ നെഞ്ചത്ത് കയറണ. അമ്മ എന്തിനമ്മ എന്നെ തല്ലിയത്? നിനക്ക് എന്നെ തിരിച്ചല്ലടാ, ഇറങ്ങി പോണേ ഇവിടുന്ന്. ഞാൻ പോകൂല. ലച്ചു മര്യാദക്ക് ഇറങ്ങി പോവാനാ ഞാൻ പറഞ്ഞു. ഇവിടുന്ന് ശ്രദ്ധയില്ലാത്തവർക്ക് പറ്റിയതല്ല അടുക്കള. എന്തായാലും അമ്മ എല്ലാം ക്ലീൻ ചെയ്യാൻ നോക്ക് കേട്ടാ. ഓ ശരി. ഇത് വന്ന് നോക്കണേ. എനിക്ക് അടി കിട്ടിയപ്പോ നല്ല സന്തോഷായല്ലേ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എനിക്ക് വന്നൂടെ? ആ വരാൻ പാടില്ല, നീ പോ. ഒന്നാമത് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരിക്കും. നീ എണീറ്റ് പോയേ പറു, ഞാൻ പറഞ്ഞു ഒന്നാമത് ദേഷ്യം വന്നിരിക്കുകയാണ്. ഇറങ്ങ് പോ, പുറത്തു പോ. നിന്റെ സ്വഭാവം അനുസരിച്ചേ നിനക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചെന്നോ വലുതെന്നോ ഒന്നും നോട്ടമൊന്നും ഇല്ലല്ലോ. ലച്ചു നിനക്ക് എന്തോ ഒന്ന്? അമ്മക്ക് എന്നെ തല്ലണോ? തല്ലിക്കോ. എന്നിട്ടെന്താ എന്റെ കൈ വേദനിക്കാനാ? അല്ലാണ്ട് നീ നന്നാവാനൊന്നും പോണില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതെ ഒരു വളിച്ച ചിരി. ഇനിയിപ്പൊ എന്റെ വായി എന്നുള്ളതും കൂടെ കേൾക്കാതെ മേഡത്തിന് സമാധാനമാവില്ലെന്ന് തോന്നുന്നു. ചേട്ടാ ഇതെന്തോന്നത് എല്ലാരും കൂടെ തല്ലാനാണ്? ഞാൻ അത് തെരുവ് പട്ടിയാ. ഞാനേ കുഴിപ്പുളത്തെ രാജ്ഞിയെ പോലെ ജീവിച്ചോണ്ടിരുന്നെ. ഈ കാര്യം ഇങ്ങനെ സിദ്ധു അറിഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ പടി ചവിടെ സമ്മതിക്കൂല. അറിയോ പിന്നെ ഇവിടെ നിക്കുന്നത് ഞാൻ ഒരാളുടെ മുഖം കണ്ണോട് മാത്രമാണ്. അതാരുടെ മുഖം? എന്റെ അച്ഛന്റെ മുഖം. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്റെ അച്ഛന് മാത്രം സങ്കടമുള്ളൂ, വേറെ ആർക്കും സങ്കടമില്ല. എന്താണ്? ആ കറക്റ്റ് സമയത്ത് അടുത്ത ആളും എത്തിയല്ല. ഇനിയിപ്പോ നിന്റെ വാതിൽ കിണറോ കേട്ടാലും എനിക്ക് സമാധാനാവുള്ളൂ. ഇത് വാതിലിരിക്കുന്ന വിലക്കാൻ വന്നിട്ടുണ്ടല്ലോ, എന്താ കാര്യം? ചേച്ചി അടുക്കള കത്തിക്കാൻ നോക്കി. കത്തിക്കാൻ നോക്കിയേ? ആ അത് വിനായത്തെ സംഭവം അല്ലല്ലോ. കഴിഞ്ഞ ദിവസം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് വെള്ളം തിളച്ച് വറ്റി പാത്രം പഴുത്തൊരു പരിപാടിയില്ലേ? അതെപ്പോ?
ആ അതൊക്കെ കുറച്ച് ദിവസം മുമ്പ് നടന്ന്. എന്റെ അടുത്ത് നിന്ന് അമ്മയടുത്ത് പറയരുത് പറഞ്ഞോണ്ടാ പറയാണ്ടിരുന്നത്. ഇപ്പൊ നല്ല ഷാർപ്പ് ടൈമിനാണ് നീ ഇപ്പൊ പറഞ്ഞേക്കണത്. നീ ഇങ്ങോട്ട് കയറി വന്ന് എനിക്ക് പണിയേരാൻ വേണ്ടിട്ടാണോ? ഓ, ഞാൻ മര്യാദയ്ക്ക് ട്യൂഷൻ സെന്ററിൽ ഇരുന്ന മതിയായിരുന്നു. ഇവിടെ കയറി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനി പോകുമ്പോഴേ ആ ബെഡും കിടക്കയും തലോണ എല്ലാം കൂടെ കൊണ്ടുപോയിക്കോട്ടാ. അല്ല ചേച്ചി, ഒരു കാര്യം ചെയ്യ്, ചേച്ചി ബെഡും തലോണ എല്ലായിടത്തും കുഴിപ്പള്ളത്തേക്ക് വിട്ടോ. പിന്നെ തിരിച്ചു വരണ്ട. വെറുതെ കുഴിപ്പള്ളത്ത് പോകാൻ പറയല്ല കേട്ടാ. എങ്ങനെ അവിടെ കുഴിപ്പള്ളത്തേക്ക് പോരണെ പറയേ, നമ്മളിവിടെ ബഹളം ഉണ്ടാക്കിയെന്ന് പറയാം അവളെ പറഞ്ഞൂടെ. അത് കറക്റ്റാണ്. ഇനി ഞാൻ അവിടെ നിന്നാ ശരിയാവൂല. എന്റെ കാര്യം നോക്കി. എവിടെ പോണ? എവിടെ പോണ? അടുക്കളയില്. കിച്ചണിലേക്ക് കയറി പോരുതും. ഒരു 20 അടി പുറയില് നോക്കണം കിച്ചണിന്റെ. 20 അടി പുറയില്ല, ഒന്ന് പോയാ ഞാൻ അവിടെ നിക്ക്. ഇവിടെ ഉള്ള ആൾക്കാർക്ക് ജീവൻ വേണം. വെറുതെ അടുക്കള കയറി പ്രശ്നം ഉണ്ടാക്കല്ലേ. ഒന്നാമത്തെ വാടക വീട് അങ്ങോട്ട് പോ, ചെല്ല്. ഓ, മൂന്നും കൂടെ നോക്കണം. നോട്ടം കണ്ടില്ലേ? ചേച്ചിയെ പരിസരത്തൊന്നും കാണാനില്ലല്ലോടാ. ഈ ഏരിയയിലോട്ട് കയറി അമ്മ ഓടിക്കും. ആരെങ്കിലും എങ്ങനെയുണ്ട്? സൂപ്പർ നാരങ്ങയാണ്, പക്ഷെ കുറച്ചൊന്നും തണുപ്പാണ്. മലപ്പുറത്താണ്. ഇപ്പൊ തണുത്തവെള്ളം കുടിച്ച അപ്പൊ തന്നെ ജലദോഷം പോലൊരു തോന്നലാടാ. അതെന്തൊരു ജലദോഷം പോലെ തോന്നല്? എടാ, ഒരു ഫീലിംഗ്, ജലദോഷം വരണ പോലെ ഫീലിംഗ്. രാത്രി കൂടെ കുടിച്ചാ പറയേ വേണ്ട. അത് പിന്നെ അമ്മ പ്രത്യേകം പറയാറുണ്ടല്ലോ, തണുത്തുള്ള അധികം കുടിക്കല്ലേ കുടിക്കല്ലോ. ഹായ്, രണ്ടും കൂടെ അടുക്കളയിൽ നിന്ന് തുമ്മർക്കുകയാണല്ലേ. ഇതാരിത്, കൊറേ ആയല്ലേ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. എന്താ പറ്റിയ സുഖല്ലേ? എന്റെ പൊന്നുമോളെ കാലെടുത്ത് താഴെ വെച്ച് അമ്മ അടുക്കളയിൽ കാലം ഉത്തില്ലെന്നാ പറഞ്ഞേക്കണേ. അമ്മ എങ്ങാനും കണ്ടുകൊണ്ട് വന്ന ആ കാലം അങ്ങ് തല്ലി കുടിക്കും. അതെ കേശു, ശിവ ഒന്ന് അമ്മയടുത്ത് പറഞ്ഞത് ഡീൽ ചെയ്യടാ. എടാ അമ്മ കട്ട കലിപ്പാണ്, എന്നെ ഒന്ന് സഹായിക്ക്. കൊറച്ച് കഴിയുമ്പത്തേ അമ്മ കലുത്തോളും. അതുവരെ ചേച്ചി കൗണ്ടർ അടിക്കേണ്ടിരുന്നാ മതി. അത് ഞാൻ മനഃപൂർവ്വം അടിക്കണമെന്നല്ലല്ലോ, അറിയാതെ വായിന്ന് വീഴണല്ലേ. അതിനാണ് നീ മിണ്ടരുത്. നീ ഒറ്റൊരുത്തി കാരണമാണ്. നീ എന്താ പറഞ്ഞേ, അടുക്കളയിൽ നിന്നപ്പോ തീ കണ്ടെന്നാണെങ്കിൽ ഒന്നും പറ്റിയില്ലല്ലോ. അച്ഛൻ അറിയുമ്പോ, അയ്യോ, അച്ഛനെ പോലെ തന്നെ നടക്കാത്ത കാര്യത്തിനൊക്കെ കഥ ഉണ്ടാക്കി പറയാണ്. ദാ ഈ അടുക്കളയിലോട്ട് കേറാനേ ഒരു ധൈര്യം കിട്ടുള്ള. ചിലപ്പോ അമ്മ വയലന്റ് ആവും. എന്റെ അഭിപ്രായത്തിൽ ചേച്ചി തൽക്കാലം റൂമിൽ പോയില്ലേ. എടാ, അത് പറ്റണില്ല എന്നെ കൊണ്ട്. ഇത്രയും നാളെ ഈ അടുക്കള കയറി നിരങ്ങിയത് കൊണ്ടേ എപ്പോഴും അടുക്കള കേറാനൊരു തൊര തൊര. അതാ പറഞ്ഞോണ്ട് ഇപ്പൊ തീരുമാനം. എന്താ കാര്യം? ഞാൻ അടുക്കള കേറിക്കോട്ടെ അമ്മ. വേണ്ടെന്ന് പറഞ്ഞാലേ അവിടെ എന്നാ മതി. എന്തിനാമ ഒന്ന് കേറിക്കോട്ടെ അമ്മ. ഞാൻ പിച്ചക്കാരിയാ, തിന്നാൻ വലുതും കൊടുക്കാൻ. അമ്മ എച്ചു നിന്നോട് പറഞ്ഞല്ലോ, നിനക്കൊരു പണിഷ്മെന്റിന്റെ ആവശ്യമുണ്ട്. അടുക്കള കയറണ്ട, നീ അവിടെ അങ്ങ് നിന്നാ മതി. അമ്മ ഇത് കുറച്ച് ഓവറാ കേട്ടാ. അമ്മ ഓവറാ, നിന്നോ എന്തോന്നമ്മ പാവം ചേച്ചി. അത് തന്നെ, അടുക്കള കയറി എന്തോത്രം പണിയുമായിരുന്നു. അതൊക്കെ ശരി തന്നെയാണ്, അടുക്കള കയറി പണിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ശിക്ഷ കൊടുത്തത്. അടുക്കളയിൽ കയറുമ്പോഴേ ശ്രദ്ധ വേണം. നിങ്ങളൊരു പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിലേ ശരിയാവില്ല. ഈ തീയും ഗ്യാസും തമ്മിലുള്ള കളിയാ. അവിടെ കോപ്രായം കാണിച്ചിട്ടുണ്ടെ, കാര്യമൊന്നും നടക്കൂല. നിന്റെ സംസാരം അത്ര ശരിയല്ല. പാവുണ്ട്, നിനക്ക് എന്തൊക്കെ സാധനം ഉണ്ടാക്കി തരുന്ന ചേച്ചി? ഞാനും ചേച്ചി അങ്ങനെ വഴക്കുണ്ടാവും പിന്നെ കൂട്ടാവും. ആ രണ്ട് വഴക്കാളികൾക്കും തരണുണ്ട്. അമ്മ എന്ത് കേറിക്കോട്ടെ. പാവം കേട്ട, ഏതെല്ലാം വഴികൂടാണ് കേറി വന്നത്. കഷ്ടം തന്നെ. ഇന്നെന്തായാലും നീ കിച്ചണി കേറണ്ട. അപ്പൊ നാളെ കേറിക്കോട്ടെ. നാളെ ഞാൻ പറയാം. നാളെ പറയാന്നാ? അത് പറ്റൂല. ലെച്ച് കേറുവാണെങ്കി ഇന്ന് കേറും, ഇല്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും കേറൂല. ബെറ്റുണ്ടാ ഷാർപ്പ്. ചേച്ചി എന്താ ഇവിടെ വന്നിരിക്കുന്നെ? ഇവിടെ ഇരിക്കാൻ പറ്റൂലേ. ഇനി ഞാൻ ഗേറ്റിന് പുറത്തു പോണോ, അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കണം? ഇനി ഞാൻ എന്റെ പൊന്നേച്ചി ചേച്ചി വേറെ എവിടെയും പോയിരിക്കണ്ട. വീട്ടിനകത്ത് തന്നെ വന്ന് കയറിയിരുന്നാ മതി. കുറച്ച് കഴിയുമ്പോ അമ്മ എന്നെ ഒന്ന് വിളിച്ചോളൂ. ലിച്ചയെ വാടി അടുക്കള കുറച്ച് പണിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ അമ്മ വിളിച്ചാലും ഞാൻ അടുക്കള കയറൂല. അത് ഞാൻ ഓൾറെഡി തീരുമാനിച്ചാണ്. ചേച്ചിയുടെ വാശിയാണ് എല്ലാത്തിനും കാരണം. ആ, എനിക്ക് കുറച്ച് വാശിയുണ്ട്. ഞാൻ നിങ്ങളെ പോലെ സ്കൂളിലോ നേഴ്സറി പഠിക്കുന്ന കൊച്ചൊന്നും അല്ലല്ലോ. കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയല്ലേ ഞാൻ. ഒരു ഭാര്യയാണ്, ഒരു മരുമോളാണ്. ഇപ്പൊ ഒരു പരിധിവരെയൊക്കെ സഹിക്കും. അതും കൂടെ കഴിഞ്ഞാണ്ടല്ലോ, ആരും സഹിക്കാൻ നിൽക്കില്ല. ആര് പറഞ്ഞു എനിക്ക് വില കിട്ടുന്നില്ലെന്ന്? എനിക്ക് വില കിട്ടണെങ്കിലേ അങ്ങ് കുഴിപ്പളത്തോട്ട് വാ. അവിടെ ഞാൻ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് പോകൂല കാര്യങ്ങള്. അതിപ്പോ ചേച്ചി പറയുന്നല്ലേ. ശിവ, എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സത്യം പറഞ്ഞ നിങ്ങളാണ് എനിക്ക് വില ഒന്നും തരാത്തെ. ഞാൻ ഈ വീട്ടുകാരിയാണെന്ന് ഒരു ആരും അംഗീകരിക്കണ പോലും ഇല്ല. എല്ലാരും പറഞ്ഞു പറഞ്ഞു കുഴിപ്പളത്തുകാരിയാക്കി. ചേച്ചി, ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഴിപ്പളത്തോട്ട് പോകും. ചേച്ചി
എന്ത് എനിക്ക് മടുത്തട, അതുകൊണ്ടാണ് ഞാൻ പോണെന്ന് പറയണത്. ലച്ചു, ഈ പിള്ളേരെ കൊണ്ട് ഇവിടെ വന്നിരിക്കണേ, ഒന്ന് കഴിക്കണ്ടേ? ഞാൻ പിള്ളേരെയും പിടിച്ച് ഇവിടെ നിന്ന് വന്നിരുന്നോ ഒന്നുമല്ല, ഞാൻ ഇവിടെ ഇരുന്നപ്പോ അമ്മയുടെ പിള്ളേരാണ് ഇങ്ങോട്ട് വന്നത്. ഒന്ന് കഴിക്കണ്ടേ? നിനക്കൊന്ന് വാ, വന്നു പോലെ കഴിക്കാൻ നോക്ക്. ചേച്ചി വായിച്ചു കഴിക്ക. എനിക്കൊന്നും വേണ്ട. പിന്നെ ചേച്ചി എന്ത് കഴിക്കും? ഒരു നേരം കഴിച്ചില്ലെന്നും പറഞ്ഞ ഒന്നും സംഭവിക്കൊന്നുമില്ലല്ലോ. എനിക്ക് വേണ്ട. വേണ്ടെന്നാ? എന്തേ ചെവി കേട്ടൂടെ, വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. ഒന്ന് വന്ന് കഴിക്കില്ലച്ചു. അമ്മ ഒരു കാര്യം ചെയ്യ, അമ്മ അമ്മയുടെ പിള്ളേരെയും വിളിച്ചോണ്ട് പോയി ചോറുണ്ട്. അപ്പൊ നീ കഴിക്കണില്ലെന്ന് തീരുമാനിച്ചാ? ആ, തീരുമാനിച്ചു. അതെന്താ? എന്നെ കേറ്റാത്ത അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കുന്നില്ല, അത്രേ ഉള്ളു, വേറെ പ്രശ്നമൊന്നുമില്ല. ഓ അങ്ങനെ സവാലമ്മ. ശരി, എന്നാ പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോകണില്ല. രാവിലെ ഒന്ന് രണ്ട് ഇഡ്ഡലിയല്ലേ കഴിച്ചിട്ടുള്ളൂ, വല്ലയിടത്തും തലയിട്ട് വീണാലേ ഞാൻ തിരിച്ചു നോക്കില്ല. ഞാൻ ചത്താലും ഒന്നും പറഞ്ഞ അങ്ങോട്ട് വരില്ല. എന്റെ പൊന്നി ചേച്ചി, ചേച്ചി ഉമ്മ ഇവിടെ സീൻ ഉണ്ടാക്കല്ലേ, ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങനെ നിങ്ങളുടെ നടി ഉണ്ടാക്കിണ്ടിരുന്ന അച്ഛൻ വന്ന് ഇതിൽ കയറും. അച്ഛൻ വന്ന് കയറി അറിയാല്ല, കൂട്ടത്തല്ലി കിടക്കും അടുക്കള തുടങ്ങിയടി. അത് തന്നെ, അതോട്ട് വായച്ചി. എന്ത് അത് തന്നെയെന്ന്? അടുക്കള കയറരുത് എന്ന് പറഞ്ഞു ഞാൻ കയറുന്നില്ല. ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ ഉടനെ ഞാൻ കഴിക്കണോ? ഇതെന്താണ് ഏകാധിപത്യോ? എടാ, എനിക്കൊരു തീരുമാനം എടുക്കാനുള്ള അവസരം ഒന്നും ഈ കുടുംബത്തില്ലേ? ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കുടുംബത്ത് കൂടിയേ തീരുള്ളൂ. ഇതേ അച്ഛനേക്കാൾ വലിയ വട്ടാണ്. വാ, നിങ്ങൾ വന്ന് കഴിക്ക്. വാ പിള്ളേരെ, പറവേ, വാ. ചേച്ചി ഞാൻ കഴിക്കൂല. പറ, കളിക്കാതെ വന്നേ, വന്ന് കഴിക്കാൻ നോക്ക്. ഞാനും വരണില്ല അമ്മ, ചേച്ചി വട്ടം എടുക്കുമ്പോ ഞാൻ അങ്ങനെ കഴിക്കുക. പിന്നെ അവർ രണ്ടുപേരും കഴിക്കാൻ, ഞാനും കഴിക്കണ്ടമ്മ. ഞാൻ പറഞ്ഞു പറയിപ്പിച്ചൊന്നുമല്ല, ഇവരെടുത്ത തീരുമാനമാണ്. അമ്മ നോക്കണ്ട, ഞങ്ങൾ ആരും കഴിക്കുന്നില്ല. ശരി, നിനക്ക് വിശപ്പില്ല, എനിക്ക് വിശപ്പുണ്ട്, ഞാൻ വല്ല പോയി കഴിക്കട്ടെ. അതേ, എനിക്ക് ആരെയും കൈയും കാലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്ക്. വേറെ വരണണ്ട? ഇല്ല. ആ, എന്നാ കഴിക്കണ്ട. ചേച്ചി. എന്ത് ചേച്ചി? വേണ്ടേ? വേണ്ട, വേണമെങ്കിൽ പോയി കഴിക്കട. വേണ്ട, ഇനിയിപ്പോ എനിക്ക് മാത്രമായിട്ട് ഞാൻ തന്നെ കഴിക്കണം. നീ കഴിക്കണ്ട, വേണോ ചോറ്? ചോറ് എടുക്കട്ടെ. ചേച്ചി കഴിക്കണ്ട, ഞാൻ കഴിക്കൂല. ഡേ, അതിന്റെ വട്ടാണോ നിങ്ങൾ കഴിക്കണേ? കഴിക്കുമ്പോഴാണ്. ആ, എനിക്ക് വട്ട്. ചെറിയൊരു കയ്യബദ്ധം പറ്റിയല്ലോ അമ്മ ഇത്രയും കിടന്ന് പ്രശ്നം ഉണ്ടാകണത്. സിദ്ധു വിളിച്ച് ഞാൻ പറയണോ നീ നിരാഹാരം കിടക്കാണെന്ന്? അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഫുൾ വിശേഷം ഞാനും വിളിച്ചു പറഞ്ഞു കൊടുക്കും. എന്ത് വിശേഷം? അതമ്മയ്ക്ക് പറയുമ്പോ മനസ്സിലാവും. നീ അതും പറഞ്ഞ് വരട്ടായിരുന്നു, നോക്കണ്ട. ഇവിടുത്തെ സർവ്വ വിശേഷം നിന്റെ അച്ഛൻ തന്നെ വിളിച്ച് പറയണ്ട് സിദ്ധുവിന്റെ അടുത്ത്. അച്ഛൻ പറയുമ്പോ കുറച്ച് പക്ഷം ചേർത്തല്ലേ പറയുള്ളൂ. പക്ഷെ ഞാൻ പറയുമ്പോ അങ്ങനെയല്ല, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും. അതോടെ ഇവിടുത്തെ ചിലവരുടെയൊക്കെ കള്ള മാന്യത പൊളിഞ്ഞും കിട്ടും. സ്വന്തം വീട്ടുകാരെ തേച്ചേട്ടാ നീ മിടിക്കാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. അമ്മയ്ക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഞാനിവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുവല്ലായിരുന്നു, അമ്മയല്ലേ വന്ന് പ്രശ്നം ഉണ്ടാക്കണത്. ഇതാ പിള്ളേരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചോറുണ്ട്, ചെല്ലിപ്പോ. ഇല്ല ചേച്ചി, വരാൻ ഞങ്ങൾ ആരും പോകത്തില്ല. എടാ, ഞാനിപ്പോ ചോറ് കഴിക്കാൻ പോണെങ്കിൽ തന്നെ അടുക്കള വഴി അല്ലേ കയറാൻ പറ്റത്തുള്ളൂ. എനിക്കാണെങ്കിൽ അടുക്കള കയറാനും പാടില്ലല്ലോ. ഞാനെന്തിനാണ് സ്വന്തം വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണം കഴിക്കാനിട്ട് പുറകെ കൂടെ അടുക്കള കയറണേ? അതിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ വലിഞ്ഞേറി വന്നൊന്നുമല്ലോ. നിങ്ങൾ എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നത്? ആ ചോറെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കഴിച്ചാ പോരെ. നിങ്ങൾക്ക് വിശക്കണമെങ്കിൽ നിങ്ങൾ പോയി ഭക്ഷണം കഴിക്ക്, ഞാൻ ആടെ കഴുത്തിലൊന്നും കുത്തി പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. ലച്ചുവിന് എന്താണെന്ന് അറിയില്ല, അമ്മ ഒന്നും മിണ്ടാതെ പോയാണ്. ഇന്നിനിപ്പോ ഇനി കയറണ്ട, വാശി കാണിക്കാണ്. ഒരു ദിവസം പട്ടിനിയുടെ തന്നെ വലിയ കുഴപ്പമൊന്നും വരാൻ പറ്റില്ല. അമ്മ, വായ തോന്നുന്നു വിളിച്ചു പറയല്ലേ അമ്മ, വിശന്ന് കണ്ണു കാണാൻ വയ്യ. ഇപ്പൊ തന്നെ നിനക്ക് വേണേ എടുത്ത് കഴിക്കൂടെ, വന്ന് കഴിക്ക്. ചോറും മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടല്ലോ. മീൻ വറുത്തുണ്ടോ? ആ, മീൻ വറുത്തതും ഉണ്ട്, തോരനുണ്ട്, ഒഴിച്ചുകറിയുണ്ട്, എല്ലാം ഉണ്ട്. ലജ്ജി. എന്ത് ലജ്ജി ചേച്ചി? നിനക്ക് വേണമെങ്കിൽ നീ പോയി കഴിക്കണോ, എന്നെ എന്തിനാ നോക്കണേ? ഇപ്പൊ ധർമ്മസങ്കടത്തിൽ ഞാൻ തന്നെ പറയാല്ലേ. ഒരു കാര്യം ചെയ്യേ, നീ എനിക്ക് പോയി കഴിച്ച ചെല്ല്. നിനക്ക് വാശിയൊന്നുമല്ല, ഈ അവസരം നീ അങ്ങ് മുതലെടുക്ക. നിനക്ക് ചോറ് കഴിക്കാൻ വയ്യ അല്ലേ? കൊഴപ്പില്ല, ആ പൊരിച്ച മീൻ ഞാൻ കുറച്ച് ഞാൻ എടുത്ത് കഴിച്ചോളാം. അതൊന്നും തരാൻ പറ്റിയൊന്നുമില്ല. ഇതേ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാണ്, ഒരു മണിക്കൂർ, കൃത്യം ഒരു മണിക്കൂർ ഞാൻ തരും. അതിനകം കഴിച്ചാ കഴിച്ച്, പിന്നെ ആർക്കും അടുക്കള കയറി ഒരു സാധനം കഴിക്കാൻ പറ്റില്ല. പിന്നെ കഴിക്കണമെങ്കിൽ രാത്രി 8 മണി, രാത്രി 8 മണിക്കേ പിന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ഞാൻ അടുക്കള തുറക്കുള്ളൂ. ആ, 8 മണിക്ക് തുറക്കൂല, ആ പ്രതീക്ഷയുണ്ട്. 8 മണിക്ക് തുറക്കണത് ഉച്ചക്ക് ആഹാരം കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടല്ല, എനിക്കും അച്ഛനും കഴിക്കാനാ.
ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കൂറിന് അപ്പുറത്തേക്ക് ഞാൻ ടൈം തരില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അടുക്കള അടയ്ക്കും, ഉറപ്പാ. അറിയാലോ ഞാൻ ഒരു കാര്യം പറഞ്ഞാ പറഞ്ഞതാ, അതിനപ്പുറത്തേക്ക് ഇല്ല. ചേച്ചി പറയണേ അറിയട്ടാ, അമ്മ കുറച്ച് ഓവറാണേ. അമ്മ ചേച്ചി ബാവാ അമ്മ. ഓ, വിശന്ന് തുടങ്ങിയപ്പോ ഓരോരുത്തർക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യാ, ഒരു 4 മണി കഴിയുമ്പോ കേശു രാക്ഷസനായി മാറും. അപ്പൊ അവൻ ചിലപ്പോ അതെ ലച്ചൂരെ തന്നെ പിടിച്ചിരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ പോണു, ഒറ്റയും വന്ന് കഴിച്ചോ. ചേച്ചി കളി കാര്യമാകും കേട്ടാ. എടാ, നീ കൂടെ കൂടിയപ്പോഴെ എനിക്ക് തോന്നിയതാ നീ കൊളാക്കി കൈ തരുമെന്ന്. എനിക്ക് കൊട്ടിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല, നിനക്ക് വേണമെങ്കിൽ നീ പോയി കഴിക്കി. അമ്മ ഒരു വാക്ക് പറഞ്ഞാ പറഞ്ഞാണേ, അറിയാലോ. ആ അറിയാം. അമ്മയുടെ എന്തായാലും എല്ലാം കൊണ്ടും കൊള്ളാം, മനുഷ്യനാണെങ്കിൽ വയറുവശന്നിട്ട് വയ്യ. എനിക്കും വിശക്കും. അതെ, നമുക്ക് ഈ ഫുഡ് കിട്ടുമെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങും. എല്ലാവർക്കും ഒരു പ്രശ്നമാണ്, കാര്യമില്ലാതെ ചുമ്മാ വാശിയും പിടിച്ചോണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത് കൂട്ടുക. ഇല്ല, പറഞ്ഞില്ല, പറയാതെ തന്നെ ഞങ്ങളത് കേട്ട്. ഇനിയിപ്പം 1 മണിക്കൂർ കഴിഞ്ഞ ശരിക്കും അടുക്കളോട്ട് കയറി ചെന്നാൽ അമ്മ കൈയും കാലും തല്ലി പിടിക്കും. ചേച്ചി ചേച്ചി പറ ഒച്ചേ, കുറ്റപ്പെടുത്തു വന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഈ അടുക്കളയിലൊക്കെ പണിയുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചുകൂടെ. അത് തന്നെ, ഫോൺ വന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് പിന്നെ ഒരു ശ്രദ്ധയില്ല. കഴിഞ്ഞ ഇനിയിപ്പോ നിങ്ങളും കൂടെ തുടങ്ങ്. എന്തായാലും ഇവിടെ നല്ല അച്ചടക്കത്തോടെ ഇരിക്കണ്ടല്ലോ. ചേച്ചിക്ക് കൂട്ടുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. കേശുവായി വിശക്കുണ്ടോ? വിശക്കണമ്മ. എടാ, എന്തെങ്കിലുമൊക്കെ കടുംപിടുത്തം പിടിക്കുകയും വാശിയൊക്കെ കാണിക്കുമ്പോ സ്വയം ഒന്ന് ആലോചിക്കണം. നമ്മളെ കൊണ്ട് അത് പറ്റുമോ എന്നൊന്ന് ചിന്തിച്ചു നോക്കണം. അമ്മയുടെ സാരോപദേശത്തിന്റെ കുറവും കൂടെ ഇവിടെ ഉള്ളു. അടിപൊളി പൊന്നമ്മ വയറ് വശന്നിരിക്കുന്ന സമയത്ത് ഒന്ന് വേഗം ഓതിട്ട് വല്ല കാര്യമുണ്ടോ? പാറു, പ്രായം പരിഗണിച്ച് ഒരളവ് തരാം. വാ, ചോറ് തരാം. ഇതൊക്കെ കണ്ടല്ല, ഇത്രയൊക്കെ ആയി കഴിയുമ്പോ നീയും കാണിക്കതുപോലെ പട്ടിണിക്കിട്ടു. ഞാൻ അമ്മയ്ക്ക് മാത്രം വാശിയാവാലേ, ബാക്കി ആർക്കുള്ള വാശി എടുക്കാൻ പറ്റൂല. എന്ത് കാര്യത്തിനും ഒരു ന്യായം വേണം ലച്ചു. ഞാൻ എന്താ ന്യായമ കാണിച്ചത്? അടുക്കളയിൽ വെച്ച് ചെറിയൊരു കയ്യബദ്ധം പറ്റി, അപ്പൊ തുടങ്ങിയതാണമ്മ. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ അമ്മയുടെ ഭരണമാണല്ലോ, അച്ഛനെ വരെ അടിച്ച് മൂലക്കിട്ടേക്കുമല്ലേ. ലച്ചേ, എന്തോന്ന് പറയണത്? അച്ഛനെ അടിച്ചൊതുക്കി ഇട്ടേക്കണന്നാ. ഓരോ കാര്യങ്ങൾ പറയുമ്പോ സൂക്ഷിച്ച് പറയണോട്ടാ. ആ കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാ, അമ്മയുടെ മുഖത്ത് നോക്കി ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. നീ ഇപ്പൊ മുഖത്ത് നോക്കി പറഞ്ഞതോ? ദേവച്ചേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ അച്ഛടത്തി ഇടക്കേറണ്ടല്ല, നാണക്കേടാണ്. മതി, നിങ്ങൾ രണ്ടാളും സംസാരിച്ച ശരിയാവില്ല. രണ്ടാളും 2 മണിക്ക് പോയേ, ചെല്ല്. ഞാൻ ഇവിടെ പേടിച്ച് ഏത് വിളിക്കാൻ പോകണ്ടേ? പറവച്ചേ, ഏത് വിളിക്കാൻ പോകണ്ടേന്ന്? ചേട്ടാ, ഇതിപ്പോ അച്ഛനെക്കാളും കഷ്ടമാണല്ലോ. ഇനി ഇവിടുന്ന് ശരിയാവും. വളർന്നെന്ന് കരുതി ആവശ്യമില്ലാത്ത സംസാരം സംസാരിച്ചിട്ടുണ്ടല്ലോ, നോക്ക് ഞാൻ പിഴുതു കളയും. ഇതന്നെയാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ എന്ത് പറഞ്ഞത് പറയമ്മ? അച്ഛൻ എന്താ പറയേ? പറയമ്മ, അച്ഛൻ എന്താ പറഞ്ഞത്? നാക്കെടുക്കണി, കുറച്ചൊന്ന് അടങ്ങ്. അഹങ്കാരവും വാശിയും നാക്കെടുക്കലും പൈസ വാരിയറിയലൊക്കെ അതൊക്കെ കുഴിപ്പള്ളത്ത് കാണിച്ചാ മതി, ഇവിടെ കാണിക്കാൻ നിക്കണ്ട. എല്ലാം കൂടെ അവിടെ മതിമറന്ന് നടക്കണം അല്ലേ നീ? ഏ, കാലം മാറി, സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാ മനുഷ്യർക്കും. സ്വാതന്ത്ര്യമാവാം, അഹങ്കാരം ആവരുതും. സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ അഹങ്കാരം അല്ല. നീ ഒറ്റൊരുത്തിയാട്ടാ ഈ വീട്ടിലെനിക്ക് സമാധാനം തരാത്തത്. ചേച്ചി എന്തിനാച്ച കയറണത്? അമ്മയും ദേഷ്യത്തിന് പറഞ്ഞെന്ന്. എടാ, അമ്മ വഴക്ക് പറഞ്ഞാലോ, 2 അടി എന്നാലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താ കണ്ടുവിടല്ലോ. ഒരു തരി സ്നേഹം പോലും അമ്മയ്ക്ക് ഇപ്പൊ എന്റെ അടുത്തില്ല. അമ്മ, ഞാൻ പലതവണ അമ്മയടുത്ത് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഇവിടെ നിൽക്കണ അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പൊക്കോടൊന്ന് കുഴിപ്പടത്തോട്ട്. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യല്ലേ നീ പറയണത്? ഇപ്പൊ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം നീ ഇപ്പൊ പറഞ്ഞത്. കൊച്ചെ, ഞാൻ പ്രായം വരികയാണ്, എന്റെ വാക്കുകളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടാവാം, സ്വാഭാവികം. അത് അമ്മ ഈ ദേഷ്യം വരുമ്പോഴത്തേക്കും പറയുന്നത് കുറച്ച് കുറയ്ക്കണോട്ടാ. അത് തന്നെ, ഒന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്രയും വിവരമുള്ള ആളല്ലേ അമ്മ. അപ്പൊ അമ്മ എന്നിങ്ങനെ പറയാൻ തുടങ്ങിയ. എടാ, ഞാനതിന് തെറ്റായിട്ട് എന്താ പറഞ്ഞത്? കിച്ചണിൽ കയറുമ്പോ ഒന്നും ശ്രദ്ധിക്കണം, ഇതാണോ ഞാൻ പറഞ്ഞ തെറ്റ്? അതൊരു തെറ്റാണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ കിച്ചണിൽ കയറണില്ല, അവള് മാത്രം കയറിക്കോട്ടെ. അയ്യോ അമ്മ, അത് വേണ്ട. എങ്ങോട്ട് വിളിച്ചാണ്? ചോദ്യമൊന്നുമില്ല. ഓ,
അതെനിക്കറിഞ്ഞത്. ഞാൻ വരുമ്പോഴൊന്നും പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ട. എന്റെ പൊന്നെ അത് മാത്രം ആരും ചെയ്യരുത്. ലാസ്റ്റ് ഇവിടെ അടി പിന്നെയും തുടങ്ങും, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അമ്മയ്ക്ക് എന്നെ കരയിപ്പിച്ചപ്പോ സമാധാനമായല്ലോ അല്ലേ? ഓ പിന്നെ മോളെ കണ്ണീരണ്ട് സന്തോഷിക്കുന്ന ആളാണല്ലോ ഞാൻ. സൈക്കോ നീലു. സൈക്കോ ഞാനല്ല, നീയാ. അമ്മയാ സൈക്കോ. എനിക്കൊന്നും വേണ്ട. എന്റെ പൊന്നു എന്തൊരു സ്നേഹം. ഇന്ന് ചേച്ചി വാരി തരാം. ഇവിടെ അവിടെ ഇടി വിട്ടോ, ചേച്ചി വാരി തരാം. അവരെന്തൊരു സെറ്റായി കേട്ടാ. ചേച്ചി വന്ന അവക്ക് നമ്മുടെ വശക്ക് എന്ത് പ്രശ്നമല്ല, ചേച്ചിയോടാണ് സ്നേഹം. സ്നേഹമൊന്നുമല്ല എനിക്ക്. ഇതേ ഉള്ളൂ അടി. ഇടി കള്ളി. ചേച്ചി അടുക്കളയിൽ കേറുമ്പോ ശ്രദ്ധ ആണ് കേട്ടാ. പിന്നെ ഉണ്ടല്ലോ നിന്നെ. ഇരിക്കും.